ആസ്വദിക്കാൻ പോകുന്നത് വിനോദ് രസ്തോഗി എന്ന എഴുത്തുകാരൻ്റെ ഒരു ഏകാംഗിയാണ്. ഏകാംഗി എന്ന് പറയുമ്പോൾ എന്താണ്? ഏക് അങ്ക് വല നാടക്, നാടകത്തിൻ്റെ തന്നെ ഒരു ചെറിയ മിനിയേച്ചർ ഫോമാണ് ഏകാംഗി. വൺ ആക്ട് പ്ലേ എന്ന് പറയും. ഉസ്മേ ക്യാ ഹോത്താ ഹേ ഏക് കഥ കുച്ച് പാത്ര, കുറച്ച് ക്യാരക്ടേഴ്സേ അതിൽ കാണുള്ളൂ. ഒരു പർട്ടിക്കുലർ ഉദ്ദേശത്തോടുകൂടി ഒരു ചെറിയ കാര്യം കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫോം ഓഫ് ലിറ്ററേച്ചറാണ് ഏകാംഗി. കം സേ കം സമയമേ അധിക് സെ അധിക് പ്രഭാവ്, അതാണ് അതിൻ്റെ ലക്ഷ്യം. കുറച്ച് ക്യാരക്ടേഴ്സായിട്ട് വൺ ആക്ട് പ്ലേസ്, അത് അല്പം ക്യാരക്ടേഴ്സേ ഉള്ളെങ്കിലും അല്പം സമയം കൊണ്ട് തന്നെ വലിയൊരു മെസ്സേജ് കൺവേ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഏകാംഗിയിൽ നടക്കുന്നത്, നാടകം പോലെ തന്നെ. അപ്പം നാടകം പോലെ തന്നെ അതിന് കഥാവസ്തു ഉണ്ട്, പാത്രമുണ്ട്, സംവാദമുണ്ട്. കഥാവസ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ സ്റ്റോറി പ്ലോട്ട് എന്ന് പറയും. പിന്നെ ക്യാരക്ടേഴ്സുണ്ട്, സംവാദമുണ്ട്, ഡയലോഗുണ്ട്. അങ്ങനെ നാടകത്തിൻ്റെ തത്വങ്ങൾ തന്നെ ഏകാംഗിയിലും. അപ്പോൾ ഇവിടെ ബഹു കി വിധ ആണ് നമ്മുടെ ഏകാംഗി. ബഹു എന്ന് പറയുമ്പോൾ മരിമോള്. ഇവിടെ ഒരു പുതിയതായിട്ട് വിവാഹം കഴിഞ്ഞു വന്നത് നവവിവാഹിതയായ ഒരു വധു തൻ്റെ കുടുംബത്തിലേക്ക്, തൻ്റെ അച്ഛനും അമ്മയും കൂട്ടുകാരികളുടെയൊക്കെ ഇടയ്ക്ക് ഒരു ഉത്സവകാലത്ത് ആദ്യത്തെ തൻ്റെ വിവാഹത്തിന് ശേഷമുള്ള ആദ്യത്തെ സാവൻ, അതിന് പോകാൻ അമ്മായി അച്ഛൻ അനുവദിക്കുന്നില്ല, അവിധ ചെയ്യുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്ക് പുറകെ നോക്കാം. ഏകാംഗി ആസ്വദിക്കുമ്പം അതിനു മുമ്പ് പാത്രപരിചയ ഒരു നാടകത്തിന് വളരെ അത്യാവശ്യമാണ്. അതിൽ ഏതൊക്കെ ക്യാരക്ടേഴ്സാണ് ഉള്ളതെന്നുള്ളത്. ഇതിൽ ജീവൻലാൽ ഉണ്ട്, ഒരു വലിയ ധനാഢ്യനായ ഒരു ബിസിനസ്മാനാണ്. ഏകദേശം ഒരു 50 വയസ്സൊക്കെ കാണും. അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? ജീവൻലാലിനെ വിശേഷിപ്പിക്കുന്നത് ഉൻകെ ആഖോം പർ ചഷ്മാ ഹേ ഓർ ബഡി ബഡി മൂച്ചേ ഹേ, കണ്ണട വച്ചിട്ടുണ്ട്, വലിയ മീശയൊക്കെ ഉണ്ട്. സിർ ഗഞ്ചാ ഹേ, തല പശണ്ടിയാണ്. ധോത്തി കുർത്ത പേനേ ഹേ ഓർ മുഖ് പർ ഗംഭീർത്ത ഓർ സമൃദ്ധി കെ ചിൻ ഹേ, മുഖത്ത് കണ്ടാൽ തന്നെ വളരെ ഒരു സമ്പന്നതയുടെ ഒരു ലക്ഷണം, വളരെ ധനാഢ്യനാണെന്ന് മനസ്സിലാവും. കഷണ്ടിയാണ്, 50 വയസ്സാണ്. അദ്ദേഹം ധോത്തി കുർത്ത ഇട്ടിരിക്കുകയാണ്, വലിയ മീശയൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാന ക്യാരക്ടറായ ജീവൻലാൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫുണ്ട് രാജേശ്വരി, മകനുണ്ട് രമേശ്. ഒരു 10-22 വയസ്സുള്ള മകനാണ്. ആ മകൻ്റെ വൈഫാണ് കമല, അതാണ് ഈ ബഹു മരിമോള്. 19 വയസ്സേ ഉള്ളൂ ഈ മരിമോൾക്ക്. ഈ കമലയുടെ ബ്രദറാണ്, സഹോദരനാണ് പ്രമോദ്. പ്രമോദിന് 10-23 വയസ്സുണ്ട്. അപ്പോൾ ഇത്രയും അൺലിമിറ്റഡ് ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഈ ഒരു നാടകത്തിന് ക്യാരക്ടേഴ്സ് ഇവരെല്ലാം ആണ്. ഇനി നമ്മുടെ ആ രംഗ്മഞ്ച് അല്ലെങ്കിൽ ഒരു നാടകത്തിന് ആ ഒരു സ്റ്റേജ്, ആ എവിടെയാണ് ഈ നാടകം അഭിനയിക്കപ്പെടുന്നത്? നമ്മൾ ദർശകരാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നാടകം. അത് കാണുമ്പോൾ നമ്മുടെ മുമ്പിൽ ആ സ്റ്റേജിൽ എന്താണ് നടക്കുന്നത്, എവിടെയാണ് ഇത്? അതൊരു വനപ്രദേശത്തിലാണോ, അല്ലെങ്കിൽ ഒരു വീട്ടിലാണോ, ഒരു അമ്പലത്തിൻ്റെ പരിസരത്താണോ? അതാണ് ആ രംഗ്മഞ്ച് സൂചിപ്പിക്കുന്നത്. അതിവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു ജീവൻലാലിൻ്റെ വീടിൻ്റെ ഒരു മുറിയാണ് ഇത്. ഈ ഏകാംഗി ഈ വൺ ആക്ട് പ്ലേ ചെയ്യുന്നത് ജീവൻലാലിൻ്റെ ആധുനിക് ഢംഗ് സേ സജ എന്ന് വെച്ചാൽ വളരെ മോഡേൺ രീതിയിൽ, ധനാഢ്യനായ ഒരു ബിസിനസ്മാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലത്തെ ഒരു റൂമാണ്. പിന്നെ ആ റൂം വളരെ മനോഹരമായി സജ്ജീകരിച്ചിരിക്കുന്നു. ആ ഈ ഏകാംഗി ഈ ഒരു വൺ ആക്ട് പ്ലേ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്ന ഓപ്പണിംഗ് സീൻ എന്താണെന്ന് വെച്ചാൽ ജീവൻലാൽ നിൽക്കുന്നു. ജീവൻലാൽ ആ റൂമിൻ്റെ ഒരു ജനലിലൂടെ വെളിയിലോട്ട് നോക്കി നിൽക്കുന്ന ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത് ഈ നാടകം തുടങ്ങുമ്പോൾ. കുറച്ച് മാറി പ്രമോദ് നിൽപ്പുണ്ട്. പ്രമോദ് എന്ന് പറയുമ്പോൾ ജീവൻലാലിൻ്റെ മരുമകൾ കമലയുടെ ബ്രദറാണ്. അപ്പോൾ പ്രമോദിൻ്റെ മുഖത്തെ ഭാവം എന്ന് വെച്ചാൽ വളരെ വിനയഭാവം, വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു ടെൻഷൻ അടിച്ച ഒരു മുഖം.
പ്രമോദ് എന്ന് പറയുമ്പോൾ 10-23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. തൻ്റെ പെങ്ങളെ വിളിക്കാൻ വന്നതാണ്. പക്ഷേ ഇവിടെ പെങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ പെങ്ങളുടെ അമ്മായിയച്ഛൻ വളരെ കാർക്കശ്യത്തോടെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അങ്ങനെയാണ് ഈ നാടകത്തിൻ്റെ ഓപ്പണിംഗ് സീൻ. അപ്പം നമുക്ക് ഈ സംഭാഷണത്തിലൂടെ പോകാം. പ്രമോദ് വളരെ വിനയത്തോടെ പറയാണ്, ചോദിക്കുകയാണ്, ക്യാ നിർണയ ക്യാ ആപ്നെ, എന്ത് തീരുമാനമെടുത്തു താങ്കൾ? നിർണയം, ഇവിടെ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് നടക്കുകയാണ്. എന്ത് ഡിസിഷനാണ്? ജീവൻലാലിൻ്റെ മരുമകൾ കമലയെ വീട്ടിലേക്ക് അയക്കണോ വേണ്ടയോ എന്നുള്ളൊരു ഡിസിഷൻ പ്രോസസ്സാണ് നടക്കുന്നത് എന്നുള്ളൊരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സാണ്. അപ്പോൾ ജീവൻലാൽ അതിന് മറുപടി പറയുന്നത്, വോ വിദാ നഹി ഹോഗി, ഒരു കാരണവശാലും അവളെ ഞാൻ പറഞ്ഞയക്കില്ല. ലേക്കിൻ ജറ സോച്ചിയത്തോ യദി ആപ്നെ വിദാ നഹി കി തോ ബഹൻ കി ക്യാ ദശ ഹോഗി. പ്രമോദ് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്, അവളെ ഒന്ന് അല്പ ദിവസത്തേക്കിനൊന്ന് വീട്ടിലേക്ക് വിട്ടില്ല എങ്കിൽ അവളുടെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. മേനെ ഉസ്കി ദശ കാ ഠേക്ക നഹി ലിയാ ഹെ, ജീവൻലാൽ വളരെ സ്ട്രോങ് ആയിട്ട് പറയും, എനിക്ക് അവളുടെ ദശ, അവളുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നോക്കാനുള്ള കോൺട്രാക്റ്റ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഹർ ലഡ്കി പെഹല സാവൻ അപ്നി സഖി സഹേലിയോ കെ സാത്ത് ഹസ് ഖേൽക്കർ ബിതാനെ കാ സപ്ന ദേക്തി ഹെ. ഏതൊരു പെൺകുട്ടിയും, ഇപ്പൊ പ്രമോദ് പറഞ്ഞ് മനസ്സിലാക്കാണ്, പെഹല സാവൻ ആയ ഹെ, അവിടെ വിവാഹത്തിന് ശേഷമുള്ള ആദ്യത്തെ സാവൻ കാ മഹിന ആയ ഹെ, അത് ഏതൊരു പെൺകുട്ടിയും തൻ്റെ വീട്ടിൽ തൻ്റെ വീട്ടുകാരുടെ ഒപ്പം പിന്നെ തൻ്റെ കൂട്ടുകാർ കളിക്കൂട്ടുകാരുടെ ഒക്കെ കൂടെ ചെലവഴിക്കണമെന്നായിരിക്കും അവർക്ക് ആഗ്രഹം. തോ ജീവൻലാൽ മറുപടി പറയുന്ന എന്താ, ഹാ ജാൻതാഹും, അപ്പം ജീവൻലാൽ അറിവില്ലായ്മയല്ല, എനിക്കും ഇതൊക്കെ അറിയാം. ജീവൻലാൽ പറയുന്നത് എനിക്കിത് അറിയാം. ജീവൻലാൽ സോഫെ പർ ബാഠ് കർ ജംഹായി ലേത്തെ ഹേ മാനോ പ്രമോദ് കി ബാത്തോ സേ ഊബ് രഹേ ഹും. എന്നിട്ട് ജീവൻലാൽ പോയി അവിടെ, അപ്പോൾ ഇവരുടെ ഡ്രോയിങ് റൂമാണെന്ന് ഓർക്കണം, അവിടെ ഒരു സോഫ സെറ്റ് ഉണ്ട്, അവിടെ ഇരുന്ന് ജീവൻലാൽ ഇങ്ങനെ കോട്ടുപോയിടുന്ന പോലെയൊക്കെ കാണിക്കും. എന്ന് വെച്ചാൽ ഈ പ്രമോദിൻ്റെ വലിയ പെങ്ങളെപ്പറ്റിയുള്ള കൺസേണും ഫിലോസഫിയും ഒന്നും അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അയാൾക്ക് തീരെ ദഹിക്കുന്നില്ല. യഹ ജാൻകർ ഭി, അപ്പോൾ പ്രമോദ് ചോദിക്കും, താങ്കൾക്കിതെല്ലാം അറിയാം ഒരു പെൺകുട്ടിയുടെ അവസ്ഥ എന്താണെന്നുള്ളത്, എന്നിട്ടും അപ്ന നിർണയ സുനാ ചുക്കാഹും വിദാ നഹി ഹോഗി. ഇപ്പം ജീവൻലാൽ പിന്നെയും സ്റ്റേൺ ആയിട്ട് പറയും, ഞാൻ എൻ്റെ ഡിസിഷൻ അറിയിച്ചു, നോക്കൂ അവളെ ഞാൻ വിടുന്ന പ്രശ്നമില്ല. യദി മേ കമലാക്കോ ബിനാൽ ഏഹി ഗയാ തോ മാക്ക ഹൃദയ ടൂട്ട് ജായക, ഞാൻ അമ്മയോട് പറഞ്ഞിട്ടാ വന്നത് പെങ്ങളെയും കൊണ്ട് വരാമെന്ന്, കൂട്ടിക്കൊണ്ട് വരാമെന്ന്. ഞാൻ പെങ്ങളെ കൂട്ടാതെ ചെന്നാൽ ശരിക്കും അമ്മയുടെ ഹൃദയം അങ്ങ് പൊട്ടിപ്പോകും. അതിൽ ജീവൻലാൽ എന്താ മറുപടി നൽകുന്നത്, മേ മജ്ബൂർ ഹും അഗർ മാ ബഹൻ കാ ഇത്നാ ഹി ഖയാൽ ഥാ തോ ദഹേജ് പൂരാ ക്യോ നഹി ദിയാ, അത്രയ്ക്ക് അങ്ങ് അമ്മയും പെങ്ങളെപ്പറ്റി കൺസേൺ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ സ്ത്രീധനം പൂർണ്ണമായിട്ട് നിങ്ങൾ തന്നില്ല? പ്രമോദ് കാഫി ദീൻ സ്വർമേ, വളരെ വിനയത്തോടെ പ്രമോദ് പറയും, അപ്നി സാമർഥ്യയ്ക്ക് അനുസാർ ജിത്തനാ ഭീ ഹോസക ഹംനേ ദിയ ഫിർ ഭീ അഗർ, ഞങ്ങളുടെ സാമർഥ്യം ഞങ്ങളുടെ കഴിവനുസരിച്ച് ഞങ്ങൾക്ക് എന്ത് പറ്റുന്നുണ്ടോ അത് ഞങ്ങൾ വാസ്തവത്തിൽ തന്നു, പക്ഷേ എന്നാലും നിങ്ങൾക്ക് പോരാ എങ്കിൽ. ജീവൻലാൽ കടേ സ്വർമേ കേത്തെ, വളരെ ദേഷ്യത്തോടെ പറയും, അഗർ തുമ്ഹാരി സാമർഥ്യ കം ധീ തോ അപ്നി ബരാബറി കാ ഘർ ദേഖത്തെ ഝോപ്പടി മേ രഹ കർ മെഹൽ സേ നാത്താ ക്യോ ജോഡാ. അഗർ തുമ്ഹാരി സാമർഥ്യ കം ധീ, നിങ്ങൾക്ക് അത്ര വലിയ കഴിവൊന്നും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ സമാന കഴിവുള്ളവരുമായിട്ട് ബന്ധം സ്ഥാപിക്കണ്ടേ, നിങ്ങളുടെ ഒരു നിലവാരം അനുസരിച്ച് ബന്ധമെടുത്താൽ മതിയായിരുന്നല്ലോ, എന്തിനാണ് ഝോപ്പടി മേ രഹ കർ മെഹൽ സേ നാത്താ ജോഡാ, നിങ്ങൾ കുടിലിൽ താമസിച്ചിട്ട് കൊട്ടാരം ആഗ്രഹിച്ച എന്തിന്? ജി പ്രമോദ് ഹാത്ത് ജോഡ്കർ കേത്ത, പ്രമോദ് വല്ലാത്തൊരു സിറ്റുവേഷനിലായി. ജീവൻലാൽ ഉട്ട്കർ ആവേശ സെ ടെഹൽത്തേവേ, വളരെ ആവേശത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ജീവൻലാൽ പറയും, ദേനാ തോ ദൂർ ബാരാത് കെ ഖാത്തിർ ഭി ഠീക് സെ നഹി കീ ഗൈ മേരെ നാം പർ ജോ ധബ്ബ ലഗാ മേരി ഷാൻ കോ ജോ ഠേസ് പോഞ്ചി ഭരി ബിരാദരി മേ ജോ ഹസി ഹുയി ഉസ് കരാരി ചോട്ട് കാ ഘാവ്
ആജ് ഭീ ഹരാ ഹെ. സ്ത്രീധനം തന്നില്ലെന്ന് മാത്രമല്ല, എന്തൊരു നാണക്കെട്ട പരിപാടിയായിരുന്നു. ആ ചെറുക്കൻ കൂട്ടർ വന്നപ്പം, ഞങ്ങൾ വന്നപ്പം ഉസ്കി ഖാത്തിർദാരി ബി ഠീക് സെ നഹീ കി, ശരിക്കും ഞങ്ങളെ ഒന്ന് സൽക്കരിച്ചു പോലുമില്ല. എൻ്റെ പേര് മേരെ നാം പർ ധബ്ബാലക, എന്ന് വെച്ചാൽ എൻ്റെ മാനത്തിനാണ് നഷ്ടം വന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നാണക്കേടായിപ്പോയി നിങ്ങൾ തന്ന ആ ഒരു ഫുഡും നിങ്ങളുടെ രീതികളും എല്ലാം. മേരി ഷാൻ കോ ഠേസ് പോഞ്ചി, എനിക്കൊരു സമൂഹത്തിലൊരു നിലയുമെലയുണ്ട്, അതാണ് ഇടിഞ്ഞു വീണത് നിങ്ങൾ കാരണം. ഭരി ബിരാദ്രി മേ ഹസി ഹുയി, ബിരാദ്രി മേ ഹസി ഹുനാന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂട്ടക്കാരുടെ ഇടയിലെല്ലാം ഒരു ചർച്ചാ വിഷയമായി. നോക്കൂ, ജീവൻലാലിൻ്റെ മകൻ കെട്ടിയിരിക്കുന്നത് വെറും ഒരു ദാരിദ്ര്യം പിടിച്ച പെണ്ണിനെയാണല്ലോ എന്നുള്ളത്. ഉസ് കരാരി ചോട്ട് കാ ഘാവ് ആജ് ഭീ ഹരാ ഹെ, ആ മുറിവ് എനിക്കേറ്റ എൻ്റെ അഭിമാനത്തിനേറ്റ ക്ഷതം, അതിൻ്റെ മുറിവ് ഇപ്പോഴും പച്ചക്കിരിക്കുകയാണ്. അതിനെന്തെങ്കിലും ഒരു മരുന്ന് പുരട്ടണം. ജാവോ കേ ദേന അപ്നി മാസേ കി അഗർ ബേട്ടി വിദാ കരാന ചാത്തി ഹേ തോ പെഹലേ ഉസ് ഘാവ് കെലിയെ മരഹം ഭേജേ. ഒരു കാര്യം ചെയ്യ്, പോയി അമ്മയോട് പറ, മകളെ വീട്ടിലേക്ക് വിടണമെങ്കിൽ എൻ്റെ ആ മുറിവ് ഉണങ്ങാനുള്ള മരുന്ന് അയച്ചുതരാൻ. എന്താണ് ഈ മരുന്ന്? ബാക്കി സ്ത്രീധനം, പറഞ്ഞ തുക ബാക്കി മുഴുവനും ഇങ്ങോട്ട് കൊണ്ടുതരണം. ജി ആ പിസ് സമയത്തു വിദാ കർദേ ഹം ആപ്കി ഹർ മാങ് കോ പൂരി കർണേക്ക് ചേഷ്ട കരേങ്കെ. താങ്കൾ ദേവി ഏതി പ്രാവശ്യം ഒന്ന് എൻ്റെ പെങ്ങളെ ഒന്ന് വിടുവോ, താങ്കളുടെ എല്ലാ ആഗ്രഹം ഞങ്ങൾ സാധിച്ചു തരാം. മേനേ ദുനിയ ദേഖി ഹെ പ്രമോദ് യേ ബാൽ ധൂപ് മേ സഫേദ് നഹീ ഹുവേ ഹെ. നോക്കൂ പ്രമോദ്, എൻ്റെ അടുത്ത് ആളാവണ്ട, എൻ്റെ ഈ മുടി വെളുത്ത് നരച്ചിരിക്കുന്നത് വെറുതെ വെയിലത്ത് നരച്ചതല്ല. നമ്മൾ പറയില്ലേ, ഞാൻ നിന്നേക്കാൾ ഒരുപാട് ഓണം അധികം ഉണ്ടിട്ടുണ്ടെന്നുള്ളത്, ആ ഒരു സെൻസി പറയും. ഓർത്തും കൽ കെ ചോക്രേ മുജെ ബേവക്കൂഫ് ബനാന ചാത്തേ ഹോ, ഓ ഇന്നലത്തെ മഴയിൽ കുതിർത്ത നീ, ഇന്നലത്തെ പയ്യൻ എന്നെ വിഡ്ഢിയാക്കാൻ നോക്കുവാണോ? കാരണം ഇങ്ങനത്തെ ഒരുപാട് കേസസ് ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യം നമ്മളൊന്ന് വഴങ്ങിക്കൊടുത്താൽ പിന്നെ ജീവിതകാലം മുഴുവനും ബാക്കി സ്ത്രീധനം കിട്ടത്തില്ല. യാ ക്യാ കേറേ ഹേ, ഇപ്പം പ്രമോദ് പറയും, താങ്കൾ എന്താണ് ഈ പറയുന്നത്? ഠീക്ക് ഹേ രാഹു മേരാ ഫേസല ആഖിരി ഹേ വിദാ തഭി ഹോഗി ജബ് 5000 നഖത് ഇസ് ഹാത്ത് പർ റഖ് ദോഗെ. ഇത്രയും പറഞ്ഞിട്ട് ആ വലത്തെ കൈ നീട്ടുകയാണ്. 5000 രൂപ തരാമെന്ന് പറഞ്ഞ 5000 രൂപ അതാ എൻ്റെ ഈ കയ്യിൽ ക്യാഷായിട്ട് നഖത് വെക്കുവാണെങ്കിൽ ഞാൻ പെണ്ണിനെ വിട്ടുതരാം. പണ്ടത്തെ എമൗണ്ടാണ് കേട്ടോ ഈ 5000, ഇപ്പോഴത്തെ ഒരു 5 ലക്ഷം എന്ന് കൂട്ടാം. യാ ക്യാ കേ രേ ഹേ ഠീക് കേ രാമു മേരാ ഫേസല ആഖിരി ഹേ വിദാ തഭി ഹോഗി ജബ് 5000 നഖത് ഇസ് ഹാത്ത് പർ റഖ് ദോഗെ. യഹ തോ സരാസർ അന്യായ ഹേ ശിക്കായത് ആപ്കോ ഹംസേ ഹേ ഉസ് ഭോലി ഭാലി ലഡ്ക്കീനേ ആപ്കാ ക്യാ ബിഗാടാ ഹേ ജോ വിദാ ന കർക്കെ ആപ് ഉസേ ബദല ലേ രഹേ ഹേ. താങ്കൾക്ക് ഞങ്ങളോടല്ലേ പരാതിയുള്ളൂ, ഞാനും എൻ്റെ അച്ഛനും അമ്മയെല്ലാം ഇതിന് കുറ്റക്കാർ. ഞങ്ങളാണ് പറഞ്ഞ തുക തരാതിരുന്നത്. ആ പെൺകുട്ടി എന്ത് പിഴച്ച്, ആ പാവം പെൺകുട്ടി എന്ത് പിഴച്ച്. അഗർ രമേഷ് ബാബു ഹോത്തേ, എന്നിട്ട് പ്രമോദ് ഒരു ദീർഘനിശ്വാസം ഇട്ടിങ്ങനെ പറയാണ്, രമേഷ് ഉണ്ടായിരുന്നെങ്കിൽ, എന്നുവെച്ചാൽ ഈ അളിയൻ ഉണ്ടായിരുന്നെങ്കിൽ, കമലയുടെ ഭർത്താവ് എന്നിട്ട് ജീവൻലാലിൻ്റെ മകൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനൊരു തീരുമാനം ആയേനെ എന്ന ഉദ്ദേശത്തിൽ പറയും. തോ ക്യാ കർ ലേത്ത മേരെ സാമനെ മൂ ഖോലിനേക്ക് ഹിമ്മത്ത് നഹീ ഹേ ഉസ്മേ. അവനുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, അവൻ എൻ്റെ മുമ്പിൽ വാതുറക്കില്ല, അവനുണ്ടെന്ന് വെച്ച് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. വ മേരാ ബേട്ടാ ഹെ തുമാരി തറ ബഡോ കെ മൂ ലഗ്നേക്ക് ബദ് തമീസി കർണെ വാല കൊയ് ആവാര ഛോക്ര നഹീ ഹേ. അവൻ എൻ്റെ മകനാണ്, നിന്നെപ്പോലെ മുതിർന്നവരുടെ അടുത്ത് തർക്കിക്കുന്ന പയ്യനല്ല അവൻ. അവൻ എൻ്റെ മുമ്പിൽ വാ തുറക്കില്ല, ഞാൻ പറയുന്നതാണ് അവന് വേദവാക്യം. പ്രമോദ് അപ്മാൻ സേത്തിൽ മിലാക്കർ, പ്രമോദിന് ആകെ അങ്ങ് ഇൻസൾട്ടഡ് ആവും. ബാബുജി ബേട്ടി വാല സമജ് കർ ഹി ആപ് മേര അപ്മാൻ കർ രഹേ ഹേ കിന്തു യഹ ന ഭൂലിയെ കി ആപ് ഭീ ബേട്ടി വാലേ ഹേ. പ്രമോദ് അവസാനം ഗതികെട്ട്, ആദ്യമൊക്കെ വളരെ വിനയത്തോടെ നിന്ന് അവസാനം പറയും,
ഞങ്ങൾ പെൺകൂട്ടരായോണ്ടല്ലേ താങ്കൾ ഇങ്ങനെ ഞങ്ങളെ അപമാനിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, താങ്കളും ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ്. ഹാ ഹം ഭീ ബേട്ടി വാലേ ഹെ ലേക്കിൻ തുമാരി തരഹ നഹീ പിച്ചലേ മഹീനേ ഹംനെ ഭി അപ്നി ഗൗരി കി ഷാദി കി ഹെ. ഇപ്പം ജീവൻലാലിൻ്റെ മകളിൻ്റെ പേരാണ് ഗൗരി. ഗൗരി ഇവിടെ പ്രത്യക്ഷമായിട്ട് വരുന്നില്ല, ഗൗരിയെ പറ്റി സംസാരിക്കുകയാണ്. ഞങ്ങളും ഞാനും ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ്. പിച്ചലേ മഹീനേ കഴിഞ്ഞ മാസം ഞാൻ എൻ്റെ മോളെ വിവാഹം നടത്തിയതേ ഉള്ളൂ. വഹ ഖാത്തിർദാരി കി ബാറാത്ത് വാലേ ദംഗ് രേഖയെ. ഓ, ഞങ്ങൾ ചെറുക്കൻ കൂട്ടരെ എന്തൊക്കെ കൊടുത്താണ് സൽക്കരിച്ചത്, അത് കണ്ടിട്ട് അവർ അന്തം വിട്ട്. ഇത്തനാ ദഹേസ് ദിയ കി ദേഖ്നെ വാലോനെ ദാത്തോൻ തലേ ഉംഗ്ലി ദബാലി. ഞങ്ങൾ എന്തുമാത്രം ഡൗറി കൊടുത്തെന്നറിയാവോ, അത് കണ്ടിട്ട് അവർ വാങ്ങിച്ച ഡൗറി മേടിച്ചവർ തന്നെ അന്തം വിട്ടുപോയി. തും മേരി ബരാബറി കരോഗേ ബേട്ടി വാലെ ഹോക്കർ ബി ഹമാരി മൂച്ച് ഊച്ചി ഹെ സംശേ. നീ ഞങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുവാണോ? ഞാനും ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ്, പക്ഷേ ഞാൻ വളരെയധികം സ്വർണവും ആഭരണങ്ങളും സ്വത്തും എല്ലാം കൊടുത്തിട്ടാണ് എൻ്റെ മകളെ വിവാഹം ചെയ്തയച്ചത്. അതുകൊണ്ട് നീ ഒരിക്കലും എന്നെ നിന്നെ ഒരുമിച്ച് കമ്പയർ ചെയ്യരുത്. ജി രമേഷ് ഗയാ ഹെ ഗൗരി കോ വിദാ കറാനേ ഓർ വോ അപ്നെ കല എന്നിട്ട് വാച്ച് നോക്കിയിട്ട് പറയും, കുച്ച് ദേർ മേ ഉസേ ലേക്കർ ഹി ആത്താ ഹോക മേരി ബേട്ടി പെഹ്ലാ സാവൻ യഹാ വിതായേഗി. എൻ്റെ മോൻ രമേഷ് ഇപ്പോൾ പോയിട്ടുണ്ട് അവൻ്റെ പെങ്ങളെ വിളിച്ചുകൊണ്ട് വരാൻ. അവൻ്റെ പെങ്ങളെയും കഴിഞ്ഞ മാസമാണ് വിവാഹം ചെയ്ത്, അവരുടെ ജീവൻലാലിൻ്റെ മകളെ ഗൗരിയെ കഴിഞ്ഞ മാസമാണ് വിവാഹം ചെയ്ത് അയച്ചത്. അപ്പോൾ ആദ്യത്തെ സാവൻ തൻ്റെ കുടുംബത്തിൽ കഴിയാൻ പെങ്ങളെ വിളിക്കാൻ രമേഷ് പോയിരിക്കുകയാണ്. തുമാരി ബഹൻ കെ സപ്നേ കഭി പൂരെ നഹീ ഹോങ്കേ ഓർ ഉസ്കെ സപ്നോ കെ ഖൂൺ കാ ദാഗ് തുമാരെ ഹാത്തോ ഓർ തുമാരി മാ കെ ആഞ്ചൽ പർ ഹോക സംഝേ. നിന്റെ പെങ്ങളുടെ ആഗ്രഹം ഒരിക്കലും പൂർത്തീകരിക്കത്തില്ല, കാരണം അവിടെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കിയതിൻ്റെ ആ ഒരു പങ്കാളിത്തം നിനക്കും നിന്റെ അമ്മയ്ക്കുമാണ്. പ്രമോദ് വ്യംഗ്യസെ കേത്ത ഹെ ഒരു വ്യംഗ്യാത്മായിട്ട് പ്രമോദ് പറയും, ജോ ഹമാരി ബഹൻ ഹെ ക്യാ വഹ ആപ്കി കോയി നഹീ ഹെ. കമല എൻ്റെ പെങ്ങളാണ്, അതേപോലെ തന്നെ താങ്കളുടെ അവൾ ആരുമല്ലേ. ജീവൻലാൽ തേജീസെ ജീവൻലാൽ വളരെ സ്പീഡിൽ ജീവൻലാൽ പറയാണ്, ബേട്ടി ഓർ ബഹുക്കോ ഏക് തരാസു പർ തോൽനാ ചാത്തേ ഹോ. ബേട്ടി ബേട്ടി ഹെ ഓർ ബഹു ബഹു. ആ അത് കൊള്ളാം, ഒരു മകളും മരുമകളും അതിനെ ഒരു ത്രാസിൽ അളക്കാൻ നീ ശ്രമിക്കല്ലേ. മകൾ എപ്പോഴും മകളാണ്, മരുമകൾ മരുമകളാണ്. ഠീക്ക് ഹെ ജബ് അപ്നി സിദ് പർ അടേ ഹെ തോ വിൻതി കർണ വ്യർത്ഥ ഹെ. എന്നിട്ട് വളരെ പതുങ്ങിയ സ്വരത്തിൽ പറയും, താങ്കൾ ഏതായാലും താങ്കളുടെ ഒരു വാശിയിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ, അപ്പം ഇനി ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ക്യാ ജാനേസേ പെഹലി ഏക് ബാർ ബെഹൻസെ മിൽ സക്താ ഹും. പോകുന്നതിന് മുമ്പേ ഒരു പ്രാവശ്യം എനിക്ക് എൻ്റെ പെങ്ങളെ ഒന്ന് കാണണമെന്നുണ്ട്. ജരൂർ ഓർ ഹാ ഉസെ യഹ ബി പതാത്തേ ജാന കി അഗ്ലി ബാർ മേരെ ലിയേ മർഹം ലേക്കർ വിദാ കറാനെ കബാവുകേ. ഓ ഷുവർ, പെങ്ങളെയൊക്കെ കണ്ടേരെ, പോകുന്ന പോക്കിന് പെങ്ങളോട് ഇതും പറഞ്ഞിട്ട് പോകണം. എപ്പോഴാണ് എൻ്റെ മുറിവിന് എൻ്റെ അഭിമാനത്തിന് ഏറ്റ ക്ഷതം, ആ മുറിവ് അവിടെ തന്നെ കിടക്കുകയാണ്, അതിനെപ്പോഴാണ് ഒരു മരുന്ന് കൊണ്ടുവരുന്നതെന്നൂടെ പറഞ്ഞിട്ട് പോകണം. ഓ എന്നിട്ട് വളരെ ലൗഡായിട്ട് വൈഫിനെ വിളിക്കും, അറേ സുന്തി ഹോ ഗൗരിക്ക് മാ ജറാ ബഹു കോ ഭേജ് ദോ അപ്നെ ഭായ് സെ മില്ലേ ആക്കർ. വൈഫിനോട് പറയും മരുമകളെ ഇങ്ങോട്ടൊന്ന് വിളിക്കാൻ, കാണട്ടെ വന്ന ആങ്ങളെ കണ്ടിട്ട് പോട്ടെ. മേ അപ്തക് ദേഖൂം മേ തപ്തക് ദേഖൂം കി മാലി കെ ബച്ചേനെ ജൂല ഡാലായാ നഹീ. ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ ഊഞ്ഞാലിട്ടോ ഇല്ലയോ എന്ന്. ഊഞ്ഞാൽ എന്തിനാ ഇടുന്നത്? സാവൻ കാ മഹീനയാണ്, ഊഞ്ഞാലൊക്കെ ആടും. അപ്പം എൻ്റെ മകൾ ഗൗരി വീട്ടിലേക്ക് വരുമ്പം അതിനേക്ക് ഗൗരി കാടാൻ വേണ്ടിയാണുള്ള അറേഞ്ച്മെൻറ്റ് ജീവൻലാൽ ചെയ്യാണ്. ഗൗരി കെരിയെ ജൂല ഡാൽ റഹാഹും ലോൺ മേ. അങ്ങനെ അത്രയും പറഞ്ഞ് ജീവൻലാൽ അവിടുന്ന് അങ്ങ് പിന്നെ നമുക്ക് അവിടുന്ന് അങ്ങ് പോവാണ്. പ്രമോദ് ധക്കാ സാ സോഫേ പർ ബാഡ് ജാത്ത ഹെ. പ്രമോദ് വളരെ
വിഷമിച്ച് ആ സോഫയിലിരിക്കും. അന്തർ സേ കമല ആതി ഹെ, ചാന്ദ് സേ സുന്ദർ മുഖഡേ പർ ഉദാസി കി ഘട്ടാ ഹെ. നല്ല ചന്ദ്രനെ പോലെ തിളങ്ങുന്നൊരു മുഖമാണ് ആ പെൺകുട്ടിയുടെ, പക്ഷേ വളരെ വിഷമിച്ചിരിക്കുകയാണ്, സാഡാണ്. അകത്തിരുന്ന് കേൾക്കുന്നുണ്ടായിരിക്കാം ഈ സംഭാഷണമെല്ലാം. രേഷ്മി സാഡി ബ്ലൗസ് പേനേ ഹെ, സിൽക്ക് സാരിയും ബ്ലൗസും ഒക്കെ ഇട്ടിരിക്കുന്നത്, പക്ഷേ മനസ്സിൽ ഒരു സന്തോഷവും ഇല്ല. പ്രമോദ് കെ പാസ് ജാക്കർ ചുപ് ചാപ് ഖടി ഹോ ജാത്തി ഹെ സിർ നീച്ചാക്കി. പ്രമോദിൻ്റെ അടുത്ത് തലയും കുറിച്ച് വിഷമിച്ച് കമല നിൽക്കുകയാണ്. വിനോദ് റസ്തോഗി എന്ന ഹിന്ദിയിലെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡ്രാമാറ്റിസ്റ്റ് എഴുതിയ ഒരു വൺ ആക്ട് പ്ലേ ആണ് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരുന്നത്. ഡൗറി റിലേറ്റഡ് ഒരു ഏകാംഗിയാണ് ബഹു കി വിദ. ജീവൻലാലിനെ പോലെ ഒരു ധനാഢ്യനായ ഒരു വ്യക്തി ഇതിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. എനിക്ക് മരുമകളുടെ വീട്ടുകാരിൽ നിന്ന് പ്രതീക്ഷിച്ചത്രയും സ്ത്രീധനം കിട്ടാത്തത് കാരണം കമല എന്ന 19 വയസ്സുള്ള തൻ്റെ മരുമോളെ വീട്ടിലേക്ക് വിടാൻ കൂട്ടാക്കാതെ നിൽക്കുന്ന ജീവൻലാൽ. ജീവൻലാലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ പ്രമോദ് വളരെ ദയനീയമായി, പ്രമോദ് എന്ന് പറയുമ്പം കമലയുടെ സഹോദരനാണ്, വളരെ ദയനീയ അവസ്ഥയിലായിട്ട് ഇങ്ങനെ നിൽക്കുക. പ്രമോദ് വളരെ ദയനീയ അവസ്ഥയിൽ നിൽക്കുകയാണ്. തൻ്റെ പെങ്ങളുടെ അമ്മായി അച്ഛൻ പെങ്ങളെ വീട്ടിലേക്ക് വരാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പ്രമോദ് പോകുന്നതിന് മുമ്പ് തൻ്റെ പെങ്ങളെ ഒന്ന് കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കും. കമല വളരെ വിഷമിച്ച് സഹോദരൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ബാഡ് ജാവ് കമല ഭാരി സ്വർമേ പ്രമോദ് കേത്താ ഹെ, ഇരിക്കാൻ പറയും കമലയോട്. കമല പാസി ബാഡ് ജാത്തി ഹെ, അങ്ങനെ സഹോദരൻ്റെ അടുത്ത് കമല ഇരിക്കുകയാണ്. അച്ഛി തറത്തുഹോ, സുഖമാണോ എന്ന് ചോദിക്കുമ്പം ആ പെങ്ങൾ കരയുകയാണ്. പാഗൽ നബനോ കമല റോമത്ത് മേ കേത്താ ഹു റോമത്ത് ഇൻ മോത്തിയോ കാ മൂല്യ സമജ്നേ വാല യഹാ കോയി നഹീ ഹെ പാനി സേ പത്ഥർ നഹീ പിഘൽ സക്ത. അയ്യോ കരയിലും മോളെ, ഇവിടെ കരഞ്ഞാലും ഈ കണ്ണുനീർ, ഈ മുത്തു പോലത്തെ കണ്ണുനീരിൻ്റെ വില ഒന്നും ഇവിടെ ആർക്കും അറിയില്ല. അല്ലേ തന്നെ ഈ കണ്ണുനീര് കൊണ്ട് ഈ കല്ല് പോലത്തെ, പാറ പോലത്തെ ഹൃദയമായി ഉള്ളവരുടെ ഹൃദയമൊന്നും അലിയാൻ പോകുന്നില്ല. കമല ഫിർ സിസക്തി ഹെ ഭയ്യ, കമലയ്ക്ക് പിന്നെ കരച്ചിലല്ലാതെ വേറെ ഒന്നും പറ്റുന്നില്ല. ഘബറാവും മത് മേ ജൽദി ഹി ഫിർ ആവുക ഓർ ഉസ് ബാർ വിദ അവശ്യ ഹോഗി ക്യോങ്കി മേ ചോട്ട് കാ മർഹം ലേക്കർ ആവുക. വിഷമിക്കണ്ട, ഞാൻ ഇനിയും വരും. അപ്പോൾ പ്രമോദ് സഹോദരിക്ക് ഉറപ്പ് നൽകുകയാണ്, ഞാൻ ഇനിയും വരും, ഇനിയും വരുമ്പം ഞാൻ മുറിവ് ഉണങ്ങാനുള്ള മരുന്നുമായിട്ടായിരിക്കും വരുന്നത്. കമല ന സമജ്നേക്ക് ഢങ് സേ കേത്തി ഹെ മർഹം, മരുന്നോ എന്ത് മരുന്ന്, കമല അറിയാതെ ചോദിക്കും. ഹാ കമല ഹമാരെ വ്യവഹാർ സേ ബാബുജിക്ക് കലേജയമേ ഘാവ് ഹോഗ്യാ ഹെ ഉൻഹേ മർഹം ചായേ ഓർ ഉസ് മർഹം കി കീമത്ത് ഹെ 5000 രൂപ്യ. പ്രമോദ് കാര്യങ്ങൾ വിശദീകരിച്ച് സഹോദരിയോട് പറയും. നോക്കൂ, നമ്മൾ വിവാഹം നടത്തിയപ്പം നമ്മൾ ആൺകൂട്ടർക്ക് ഉചിതമായുള്ള സൽക്കാരം നൽകിയില്ല, നമ്മൾ സ്ത്രീധനം പറഞ്ഞത് നൽകിയില്ല. അത് കാരണം കമലയുടെ അമ്മായിയച്ഛന് വളരെയധികം മുറിവ്, ക്ഷതമേറ്റിട്ടുണ്ട്. ആ ക്ഷതം ഉണങ്ങണമെങ്കിൽ മരുന്നിൻ്റെ ആവശ്യമുണ്ട്. അതാണ് ഞാൻ ഈ കൊണ്ടുവരേണ്ട 5000 രൂപ. കമല ചോക്ക് കർ ഭായിക്ക് ഓർ ദേക്തി ഹെ. അപ്പോൾ 5000 രൂപ എന്ന് പറയുന്നൊരു വലിയ എമൗണ്ട് ആണെന്ന് കമലയ്ക്കറിയാം. അവർക്കത് വീട്ടാനൊക്കത്തില്ല. അതുകൊണ്ട് അത്ഭുതപ്പെട്ട് കമല ഇങ്ങനെ നോക്കും. തും ചിന്താനാ കറോ കമല മർഹം ക പ്രബന്ധ് ഹോ ജായക ഇസ് ഗിരേ ഹാൽ മേ ബി മക്കാൻ 7-8 ഹസാർ മേ ബിക് ഹി ജായക. അപ്പോൾ പ്രമോദ് പറയും, ആശ്വസിപ്പിച്ചുകൊണ്ട് പറയും, വിഷമിക്കണ്ട കമല, നമ്മൾക്ക് ഈ എമൗണ്ട് നമ്മൾക്ക് കൊടുക്കാൻ പറ്റും. വീട് വിൽക്കാം, വീട് അല്പം പഴകിയ അവസ്ഥയിലാണ്, എന്നാലും ഇപ്പോഴായാലും അതിന് വിറ്റാൽ 7000-8000 രൂപ എങ്ങനെയായാലും കിട്ടും. കമല വളരെ വിഷമിച്ചു പറയും, മേരി വിദാക്കേ ലിയേ ഘർ നാ ബേച്നാ ഭയ്യ ആപ്കോ മേരെ സുഖ സുഹാഗ് കി സൗഗന്ധ് ഹെ. നോക്കൂ,
എനിക്ക് വേണ്ടി, എൻ്റെ ഈ ആവശ്യത്തിന് വേണ്ടി ദയവേ ഇത് വീട് വിൽക്കരുത്. എൻ്റെ ഈ ഒരു മാംഗല്യത്തെ പ്രതി ഞാൻ പറയുകയാണ്, എൻ്റെ ഈ ആവശ്യത്തിന് ദയവേ ഇത് വീട് വിൽക്കരുത്. യോ ക്യാ കെ റീ ഹോ തും, ക്യാ തും നഹീ ചാത്തി കി പെഹല സാവൻ സഖി സഹേലിയോ കെ സാത്ത് മാ കെ ഘർ വിതാവോ. അപ്പോൾ പ്രമോദ് പറയും, എന്താണ് ഇത് കൊടുക്കാതെ നമുക്ക് നിവർത്തിയില്ല. അപ്പോൾ കമല എന്തായാലും വീട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ, അപ്പം നമ്മളത് ചെയ്തേ പറ്റൂ. കിസ് ലഡ്ക്കി കി കാമന നഹീ ഹോഗി ഭയ്യ, ലേക്കിൻ ഉസ് കാമന കി പൂർത്തി കെ ലിയെ ഇത്നി ബഡി കീമത് ചുക്കാന കഹാ തക് ഠീക് ഹെ. സാൽ ദോ സാൽ മേ വിമല കാ ബ്യാ ബി ആപ്കോ കർണ ഹെ. ആവേശ് മേ ആകർ, നോക്കൂ, ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ അനിയത്തി വിമലയുടെ വിവാഹവും ചേട്ടനെ തന്നെ നടത്തേണ്ടതാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടി, എനിക്ക് വീട്ടിൽ വരണം എന്നൊരാഗ്രഹത്തിന് വേണ്ടി ഇത്രയും വലിയൊരു ത്യാഗം ചെയ്യാൻ പാടില്ല. കിസ് ലഡ്ക്കി കി കാമന നഹീ ഹോഗി, ഏത് പെൺകുട്ടിയാണ് ആഗ്രഹിക്കാത്തത് വീട്ടിൽ വരണമെന്നുള്ളത്? വിവാഹശേഷം തൻ്റെ സ്വന്തം വീട്ടിലേക്ക് അച്ഛനും അമ്മയുടെയും കൂട്ടുകാരികളുടെയൊക്കെ ഇടയ്ക്ക് വരണമെന്ന് എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കും. പക്ഷേ നമ്മുടെ മുമ്പിൽ ഇനി ഒരു അനിയത്തിയുണ്ട് വിവാഹം ചെയ്ത് അയക്കാൻ. ലേക്കിൻ തും മേരി ചിന്ത ആപ്ന കരേ സച്ച് വിദാ ന ഹോനേ സേ മുജേ ജറാബി ദുഃഖ് ന ഹോക. അപ്പം കമല ആശ്വസിപ്പിക്കുകയാണ് സഹോദരനെ, എന്നെ പ്രതി ടെൻഷൻ അടിക്കണ്ട, എന്നെ കൊണ്ടുപോയി എന്നെ വിട്ടില്ലെങ്കിലും എനിക്കൊരു വിഷമവും ഇല്ല. ഗൗരി ആ രഹി ഹെ ബഹോത് അച്ഛ സ്വഭാവ് ഹെ ഉസ്കാ ഹർ സമയ ഹസ്തി ഹസാത്തി രഹത്തി ഹെ ഉസ്കെ സാത്ത് രഹക്കർ മുജേ സഖി സഹേലിയോ കി കമി ബിൽക്കുൽ നഹീ അഖരേഗി ആപ് വിശ്വാസ് കരേ ഭയ്യ. നോക്കൂ, എൻ്റെ നാത്തൂൻ വരുന്നുണ്ട് ഗൗരി. ഗൗരി നല്ല സ്വഭാവമാണ്, എപ്പോഴും കളിച്ച് ചിരിച്ച് മറ്റുള്ളവരെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ്. അപ്പോൾ ഗൗരി ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കെൻ്റെ കൂട്ടുകാരികളുടെ കൂടെ ഇരിക്കുന്ന പോലെ തന്നെയാണ്, അതുകൊണ്ട് എനിക്കതിൽ വീട്ടിൽ പോകാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമവും കാണില്ല. ലേക്കിൻ ആ സ്നേഹിത്തോ കൽ റുപ്യാത്തോ ദേനാ ഹി പടേക കമല കാഗജ് കെ ടുക്കടവും പർ അപ്ന സ്നേഹ ഓർ പ്യാർ ബേച്ചനെ വാലും കെ ബീച്ച് തും ഇസ് തര കബ് തക് രഹ സക്കോഗി. ഇപ്പോൾ പ്രമോദ് പറയും, ഇതൊരു ശാശ്വതമായ ഒരു പരിഹാരമല്ല, എന്തായാലും ഈ തുക കൊടുക്കാതെ നിനക്ക് ഭാവിയിൽ ഒരു സ്വസ്ഥതയും ഇവർ തരില്ല. കാരണം എന്താണ്, ഇവർ കാഗജ് കെ ടുക്കടവും പർ സ്നേഹ ഓർ പ്യാർ ബേച്ചനെ വാലെ ഹെ. ഇവർക്ക് ഈ പേപ്പർ കഷ്ണങ്ങൾ, ഈ നോട്ട് കഷ്ണങ്ങളിലാണ് ഇവർ സ്നേഹവും എല്ലാം അളക്കുന്നത്. ഈ നോട്ട് കഷ്ണങ്ങളുടെ പേരിലാണ് ഇവർ സ്നേഹം അളക്കുന്നത്. ധീരെ ധീരെ സാബ് ഠീക്ക് ഹോ ജായക ഭയ്യ മാജി മംതാക്കി മൂർത്തി ഹേ ഹി ബാബുജി ജറ ജിദ്ദി സ്വഭാവ കെ ഹെ സമയ കെ സാത്ത് വേ ഭീ സബ് ഭൂൽ ജായെങ്കെ. ഇപ്പം കമല പറയുന്നത് അത് പ്രശ്നമല്ല, താനെ മെല്ലെ മെല്ലെ എല്ലാം ശരിയാവും. അല്ലേ തന്നെ അമ്മ, അമ്മ നല്ല സ്വഭാവമാണ്, നല്ല ദയയുള്ള സ്ത്രീയാണ്. അച്ഛൻ അല്പം വാശിക്കാരനാണ്, ജിദ്ദി ഹെ, വാശി ഉണ്ടെങ്കിലും സമയക്കെ സാത്ത് വേ ഭീ സബ് ഭൂൽ ജായെങ്കെ, ക്രമേണ കാലക്രമേണ അദ്ദേഹവും എല്ലാം മറക്കും. മുജേ ത്വ ഏസാ നഹീ ലഗ്ത സബ് ഏക് ഹി ധാതു കെ ബനേ ഹെ ഹോ സക്ത ഹെ മാജി കി മംത സിർഫ് ദിഖാവാ ഹോ. ഇപ്പം പ്രമോദ് പറയും, എനിക്ക് തോന്നുന്നില്ല ഇവർ ഈ കുടുംബപരമായി തന്നെ ഒരേ ടൈപ്പ് ആൾക്കാരാണെന്നാണ് തോന്നുന്നത്, ഒരേ അച്ചിൽ വാർത്തവരാണ്, ഒരേ ലോഹത്തിൽ ഒരേ അച്ചിൽ വാർത്തവരാണ്. ഹോ സക്താ ഹെ മാജിക്ക് മംത സിർഫ് ദിഖാവാ ഹോ, അമ്മായിയമ്മ ഇപ്പം കാണിക്കുന്ന സ്നേഹമൊക്കെ വെറും അഭിനയമായിരിക്കാം. ഇത് കേട്ടിട്ട് അകത്തുനിന്ന് കമലയുടെ അമ്മായിയമ്മ രാജേശ്വരി കയറി വരികയാണ്. അന്തർ സേ രാജേശ്വരി കാ പ്രവേശ് ഗോരാ രംഗ് സ്വസ്ഥ ശരീർ സഫേദ് സാരി ഓർ ബ്ലൗസ് പേനെ ഹെ. വെളുത്ത സാരിയും ബ്ലൗസും ഒക്കെ ഇട്ട് നല്ല വെളുത്ത നിറമുള്ള ഒരു സ്ത്രീ, അതാണ് രാജേശ്വരി. അവർ വരികയാണ്, അവരിത് കേട്ടുകൊണ്ടാണ് വരുന്നത്. പ്രമോദും തൻ്റെ മരുമകളുടെയും സംഭാഷണം കേട്ടുകൊണ്ട് വരികയാണ്. കേസാ ദിഖാവാ ഭയ്യ, എന്താണ് ആരാണ് അഭിനയമാണെന്ന് പറയുന്നത് എന്ന് ചോദിക്കും. പ്രമോദ് ചോക്ക് പടുത്താ ഹെ കമല ഓർ പ്രമോദ് ഉഠ്നേ കാ ഉപക്രം കർത്തേ ഹെ. ഇത് കേട്ട് പ്രമോദ് പെട്ടെന്ന് ഞെട്ടും, കാരണം ഇവർ സംസാരിച്ചത് രാജേശ്വരി കേട്ടെന്ന് അറിഞ്ഞപ്പം പ്രമോദിനാകെ ചമ്മലാവും. രാജേശ്വരി അടുത്ത് തന്നെ ഇരുന്നിട്ട് പറയും, ബേഠേ രഹോ തും ലോ
ക്യാ ബാത്തേ ഹോ രഹി തി ഭായ് ബെഹൻ മേ ഇരിക്കി ഇരിക്കി എന്താ നിങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് ബസ് കുശൽ ക്ഷേം പൂച്ച് റഹാ ഥാ ഇപ്പോൾ പ്രമോദ് വിഷയം മാറ്റിയിട്ട് പറയും ഞാൻ വെറുതെ കുശലമൊക്കെ ചോദിക്കുകയായിരുന്നു ഹാ വിദാ കെ ലിയേ ക്യാ കഹാ ഉനോനെ ഇപ്പോൾ രാജേശ്വരി ഡയറക്റ്റ് പോയിന്റിലേക്ക് വരും വിദ ആക്കുന്നതിനെ പറ്റി അദ്ദേഹം എന്ത് പറഞ്ഞു ഇത് കേട്ടപ്പം പ്രമോദ് മൗനം കമല മൗനം കമല തല താഴ്ത്തി ഇങ്ങനെ ഇരിക്കേ ഉള്ളൂ സമജ് ഗൈ അപ്നി ജിദ്ദക്ക് ആകെ തോ വെ കിസി കി സുൻതേ ഹി നെയ് ജബ് തുമ്മാരി ചിട്ടി ആയി തീ തഭി മനാ കർ രഹേ തേ മേ തോ സംജാത്തേ സംജാത്തേ ഹാർ ഗൈ ക്യാ കഹാ ഉൻഹോനെ ഓ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ മൗനം കണ്ടപ്പം ഈ ഇവരുടെ മൗനം കണ്ടപ്പം തന്നെ രാജേശ്വരിക്ക് കാര്യം മനസ്സിലായി അദ്ദേഹം കമലയെ വീട്ടിൽ പോകാൻ അനുവദിച്ച് കാണില്ല അപ്പം രാജേശ്വരി പറയാണ് പ്രമോദിൻ്റെ കത്ത് വന്നപ്പം തൊട്ട് അദ്ദേഹം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിടത്തില്ല വീട്ടിലേക്ക് വിടത്തില്ല ഞാനാണേ സംജാത്തെ സംജാത്തെ ഹാർഗൈ അദ്ദേഹത്തിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കി ഞാൻ തോറ്റെന്നല്ലാതെ അദ്ദേഹം വാശിയിൽ പിടിച്ചു നിൽക്കുകയാണ് പ്രമോദ് മൗനമായിട്ടിരിക്കേ മുജ്സെ ശർമ കേസി മേരേ ലിയേ ജാസ രമേഷ് വേസേ ഹി തും ബോലോ കിത്ന റുപ്യ ചാത്തേ ഹേ വേ ഇപ്പം രാജേശ്വരി പറയും എൻ്റെ മുമ്പിൽ നാണിക്കേണ്ട കാര്യമില്ല മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല എനിക്ക് രമേഷിനെ പോലെ തന്നെയാണ് പ്രമോദ് പറയൂ എത്ര രൂപ വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ജി ജി റുപ്യക്ക് ഇത്തു കൊയ് ബാത്ത് നെഹി ഹുയി വേ തോ അപ്പോൾ പ്രമോദിനത് പറയാൻ തന്നെ നാണക്കേട് എന്നുവെച്ചാൽ ഡയറക്റ്റായിട്ട് ഇങ്ങനെ സ്ത്രീധനം ഇത്രയും തുക ആവശ്യപ്പെട്ടെന്നുള്ളത് പ്രമോദ് പറയും പൈസയുടെ കാര്യമൊന്നും മിണ്ടിയിട്ടില്ല മാസേ ജൂട്ട് ബോൾത്തേ ഹോ മേ ഉനെ അച്ഛീ തര ജാന്തി ഹൂ ഇൻസാൻ സെ ജാദ പ്യാര ഉനേ പേസ ഹെ ഇപ്പം രാജേശ്വരി പറയും എന്നോട് കള്ളം പറയല്ലേ അമ്മമാരോട് കള്ളം പറയാൻ പാടില്ല എനിക്ക് അദ്ദേഹത്തിനെ നല്ലപോലെ അറിയാം അദ്ദേഹത്തിന് മനുഷ്യരെയൊക്കെ കൂടുതൽ പൈസയാണ് ഇഷ്ടം ജി രാജേശ്വരി പ്രമോദിനെ വളരെ നിഗൂഢമായി നോക്കിയിട്ട് പറയും ബോലോ കിത്ന റുപ്യ ലേക്കർ വേ വിദാ കർണേക്കോ തയ്യാർ ഹെ ചുപ് ക്യോ ഹോ ബത്താവോ ഇപ്പം രാജേശ്വരി പറയും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല തുക എത്രയെന്ന് പറയും അപ്പം വളരെ ധീമേ ഓർ ഉദാസ്വർമേ വളരെ പതിങ്ങിയ സ്വരത്തിൽ പ്രമോദ് പറയും 5000 രൂപയെന്ന് ബസ് മേ ദേത്തി ഹൂ തുമേ റുപ്യേ ഉൻകെ മൂ പർ മാർക്കർ കേന കി യഹ ലോ കാഗസ് കെ രംഗ് ബിരംഗേ ടുക്കടേ ജിനേ തും ആദ്മി സേ ജാദ പ്യാർ കർത്തേ ഹോ അപ്പം രാജേശ്വരി പറയും ഓ അത്രയുള്ളോ 5000 രൂപയല്ലേ ഞാൻ തരാം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വലിച്ചെറിഞ്ഞിട്ട് പറ ഇതാണിതാ നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന കുറേ കടലാസ് കഷ്ണങ്ങൾ ജിസേത്തും ആദ്മീസെ ജാഥ പ്യാർ കർത്തിയോ നിങ്ങൾ മനുഷ്യരെക്കാളും സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഈ പൈസ ഇതാ കിടക്കുന്നു എന്നും പറഞ്ഞ് എടുത്തെറിഞ്ഞുകൂടും മേ അഭിലാത്തിയും ഇപ്പം പ്രമോദിന് ഇതിൽ പരം ഇൻസൾട്ട് ഇല്ല തൻ്റെ പെങ്ങളുടെ അമ്മായിയമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ സ്ത്രീധനത്തിനുള്ള തുക മേടിച്ച് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ പ്രമോദ് അങ്ങ് പോകാൻ ഒരുങ്ങും മുജേ റുപ്യ നെഹി ചായേ മേ ബിനാ വിദാ കരായി ഹി ജാ റഹാ ഹൂ അപ്പോൾ പ്രമോദ് പറയും ഇല്ല ഇല്ല ഞാൻ ദാ പോകുന്നു രാജേശ്വരി പറയാണ് യ ക്യാ കെഹ്റേ ഹോ ബേട്ടാ മേരേ രേത്തെ വിദാ ന ഹോ യ കഭി നെഹി ഹോ സക്ത ഞാൻ ജീവിച്ചിരിക്കെ എൻ്റെ മരുമോള് പെഹ്ലാ സാവൻ ഘർ നെഹി ജായേ യെ നെഹി ഹോ സക്ത ഇത് ഒട്ടും ഞാൻ അനുവദിക്കത്തില്ല മേ മാ ഹൂ മാ കെ ദിൽ കോ സമഷ്തി ഹും ഞാനൊരമ്മയാണ് അതുകൊണ്ട് തന്നെ ഒരു അമ്മയുടെ ഫീലിങ്സ് എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം ജിസ് തര ഉത്താവലി ഹോക്കർ മേ ഗൗരി കി രാഹ് ദേഖ് രഹി ഹും ഉസി തര തുമാരി മാ ബി കമല കി രാഹ് ദേഖ് രഹി ഹോഗി നോക്കൂ ഞാൻ എന്താവശ്യത്തോടെ എൻ്റെ മകളുടെ വരവും കാത്തിരിക്കുകയാണ് എൻ്റെ മകൾ ഗൗരി ഇന്ന് വരികയാണ് അപ്പം ഞാൻ എന്താവശ്യത്തോടെ എന്ത് സന്തോഷത്തോടെ അവളെ കാത്തിരിക്കുന്നു അതേ ആവേശവും അതേ സന്തോഷത്തോടുകൂടിയാണ് കമലയുടെ അമ്മയും ഇവളെ പ്രതീക്ഷിച്ച് ഇരിക്കുന്നത് വിദാ ജറൂർ ഹോഗി തും അക്കേലെ നെഹി ജാവുകെ ഓർ എന്താണ് ഓ കമർ സേ കുഞ്ചിയോം ക ഗുച്ഛ നിക്കാൽ കർ കമല കി ഓർ ബടാത്തി ഹുയി അവരിങ്ങനെ നോർത്ത് ഇന്ത്യയിലെല്ലാം ഈ പണപ്പെട്ടിയെല്ലാം പൂട്ടിയിട്ട് അലമാരിയുടെയും എല്ലാം താക്കോലിങ്ങനെ അവരിങ്ങനെ സാരിയുടെ ഇവിടെ കുത്തിവെക്കും അത് കൊടുക്കും മരുമകളുടെ അടുത്ത് ലേക്കിൻ കമല ഹാത്ത് നെഹി ബടാത്തി കമല അത് എടുക്കത്തില്ല ജാത്തി ക്യോ നെഹി ജൽദി കർ എന്നിട്ട് ആ താക്കോല് നിർബന്ധിച്ച് കമലയുടെ കയ്യിൽ കൊടുക്കും കർ
കമല റൂണിയിലെത്തി ഹെ കമലയ്ക്ക് ഇത് കണ്ടിട്ട് അങ്ങ് കരച്ചിൽ വരും. അപ്പോഴത്തേക്കിന് വെളിയിൽ നിന്നൊരു സൗണ്ട് വരുന്നേ. ജീവൻലാല് പറയാണ്, അരേ സുന്തി ഹൂ ഗൗരി കെ ആനെ കാ സമയ ഹോ ഗ്യാ, തുമ്നെ സ്വാഗത് കി കോയി തയ്യാറി നഹീ കി. നോക്കൂ, മോള് വരാറായി ഗൗരി, അവളെ സ്വാഗതം ചെയ്യേണ്ട തയ്യാറെടുപ്പൊന്നും ചെയ്തില്ലേ നീ. അപ്പം രാജേശ്വരി പറയാണ്, ജാ ബേട്ടി തു അന്തർ ജാ. രാജേശ്വരി കമലയെ അകത്തോട്ട് വിടും. അറേ തും യഹാ ഖടി ഹൂ, ജാക്കർ തയ്യാറി കരോ സ്വാഗത് കി. ജറാ യഹ് ഭി തോ ദേഖ് ലേ കി നാക് വാലേ അപ്നി ബേട്ടി കാ സ്വാഗത് കേസേ കർത്തേ ഹേ. ഇപ്പം ജീവൻലാൽ പ്രമോദിനെ ഒന്ന് കൊള്ളിച്ചിട്ട് പറയും, നീ ഇപ്പോഴും ഇവിടെ നിൽക്കുകയാണോ? വൈഫിനോട് പറയാണ്, പോ അകത്ത് പോ, മോളെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ ചെയ്യ്. ഇവരൊന്ന് കാണട്ടെ നമ്മൾക്ക് അഭിമാനമുള്ളവരെങ്ങനെയാണ് മക്കളെ സ്വീകരിക്കുന്നതെന്നുള്ളത്, പെമ്മക്കളെ സ്വീകരിക്കുന്നതെന്നുള്ളത് ഇവരോടൊക്കെ ഒന്ന് കാണട്ടെ. ഇപ്പം രാജേശ്വരിക്ക് ഭർത്താവിൻ്റെ ഈ ഒരു സ്വഭാവം, മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്ന, മറ്റുള്ളവരെ കൊള്ളിച്ച് സംസാരിക്കുന്ന തീരെ ഇഷ്ടമല്ല. ഗാലിയോ കെ അലാവാ കഭി സീധി ബാത്ത് നഹീ നിക്കൽത്തി മൂസേ, ജബ് ദേഖോ തബ് ബേഢംഗി ബാത്തേ. എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരെ കൊള്ളിക്കുന്ന അല്ലാതെ നിങ്ങൾക്ക് നല്ല വാക്കൊന്നും വായിന്ന് വരുത്തില്ലയോ? യഹലോ ഇസ്മേ കോൺസി ഗാലി ദേദി മേനെ. ഇപ്പം ജീവൻലാൽ പറയും, ആഹാ ഇതിൽ ഞാനെന്താണ് തെറ്റു പറഞ്ഞത്? തും സമസ്തേ ഹോ കി ദുനിയാമേ തുമേ നാക്ക് വാലേ ഹോ ഓർ സബ് നക്കട്ടേ ഹേ. ഇപ്പം രാജേശ്വരി പറയോ, നിങ്ങളുടെ ധാരണ ഈ ലോകത്ത് നിങ്ങളെ ഉള്ളൊരു അഭിമാനമുള്ളവർ, മൂക്കൊക്കെ ശിരസൊക്കെ ഉയർത്തി നടക്കുന്ന നിങ്ങളെ ഉള്ളൂ, ബാക്കി എല്ലാവരും അഭിമാനമില്ലാത്തവരാണ്. തുമേ തോ മേരി ഹർ ബാത് മേ ബുരായി ഹി ദിക്തി ഹേ, തുമേ തോ മേരി ഹർ ബാത് മേ ബുരായി ഹി ദിഖായി ദേത്തി ഹേ. പ്രമോദ് തുമേ ബതാവോ മേനെ കോയി ബുരി ബാത് കഹി ഹേ. ഇപ്പം ജീവൻലാൽ പറയും, ഓ നിനക്ക് എപ്പോഴും ഞാൻ എന്ത് പറഞ്ഞാലും കുറ്റമാണ്. പ്രമോദെ ഞാൻ എന്തെങ്കിലും തെറ്റു പറഞ്ഞോ? പ്രമോദ് അപ്പം നല്ലൊരു മറുപടി പറയവേ, ഠീക്ക് ഹി കഹാ ഹേ ആപ്നെ, ആജ് കേ യുഗ് മേ പേസാ ഹി നാക് ഓർ മൂച്ച് ഹേ. ജിൻകെ പാസ് പേസാ നഹി വഹ നാക് മൂച്ച് ഹോത്തെ വേ ഭി ന കട്ടാ ഹേ മുച്ച് കട്ടാ ഹേ. ഇപ്പം പ്രമോദ് പറയും, താങ്കൾ പറഞ്ഞ വളരെ ശരിയാണ്, ഇന്നത്തെ കാലത്ത് പൈസ ഉള്ളവരാണ് എല്ലാ അഭിമാനികൾ. പൈസ ഇല്ലാത്തവർക്ക് മൂക്കും ഇല്ല മീശയും ഇല്ല, അവർക്കെല്ലാം അത് നഷ്ടപ്പെട്ടവരാണ്. ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഹോൺ കേൾക്കാം വണ്ടിയുടെ. ആരായിരിക്കാം? ജീവൻലാലിൻ്റെ മകളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ജീവൻലാലിൻ്റെ മകൻ രമേശ് പോയിരിക്കുകയാണ് വിളിച്ചുകൊണ്ട് വരാൻ ഗൗരിയെ. അപ്പോൾ അവർ വന്നിരിക്കുകയാണ്, ആ കാർ വന്നിരിക്കുകയാണ്. നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വിനോദ് റസ്തോഗി എന്ന എഴുത്തുകാരൻ്റെ ബഹു കി വിദ എന്ന ഡൗറി റിലേറ്റഡ് ഒരു ഏകാംഗി. ജീവൻലാൽ എന്ന ഒരു പ്രധാന കഥാപാത്രം, എത്ര ഡൗറി കിട്ടിയാലും മതി വരാത്ത ഒരു ജീവൻലാൽ. അതിന് നേരെ വിപരീതമായ അദ്ദേഹത്തിൻ്റെ വൈഫ് രാജേശ്വരി, അവർ വളരെ നല്ല നല്ലൊരു മനുഷ്യ സ്ത്രീയായിരുന്നു, ഒരു സ്നേഹമുള്ളൊരു അമ്മായിയമ്മയായിരുന്നു. അവർ തൻ്റെ മരുമകൾക്ക് വേണ്ടി 5000 രൂപ വരെ കൊടുക്കാൻ തയ്യാറാകുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, ജീവൻലാൽ ഒരു വശത്ത് തൻ്റെ മകൾ വീട്ടിൽ വരും എന്ന ആവേശത്തിൽ മകളെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തി വളരെ അഹംഭാവത്തോടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ഹോണടി കേൾക്കുന്നത്, വണ്ടി വന്ന് നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോകുന്നു. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് രമേശ് തൻ്റെ പെങ്ങൾ ഗൗരിയായിട്ട് കയറി വരുന്നതായിട്ടാണ്. പക്ഷേ കാണുന്നത് എന്താണ്, രമേശ് ഒരു ചെറുപ്പക്കാരനാണ്, അദ്ദേഹം മാത്രം കയറി വരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു വിഷമമൊക്കെ കാണുന്നു. അപ്പോൾ ജീവൻലാൽ വളരെ അതിശയിച്ച് ചോദിക്കും, ഗൗരി എന്ത് ചെയ്യുന്നു, ഗൗരി കഹാ ഹെ. രമേശ് വളരെ വിഷമിച്ച് പറയും, വഹ നഹി ആയി, നഹി ആയി ക്യോ, തബിയത്ത് ടു ഠീക്ക് ഹെ ഉസ്കി, ആരോഗ്യമൊക്കെ സുഖമായിട്ടിരിക്കുന്നില്ലേ, ഒക്കെ ശാരീരികമായി വല്ല കുഴപ്പമുണ്ടോ? അപ്പം ഇല്ല, അതൊന്നും അല്ല. ഫിർ ഉനോനെ വിദാ നഹിക്ക്, അവർ ഗൗരിയെ വിട്ടില്ല. അപ്പം എല്ലാവരും ഇത് കേട്ടങ്ങ് ഞെട്ടിപ്പോവും. ഗൗരിയുടെ അമ്മ രാജേശ്വരി, കമല, പ്രമോദ്, ജീവൻലാൽ എല്ലാവർക്കും ഇത് വിശ്വസിക്കാൻ വയ്യ. വിദാ നഹിക്ക് ക്യോ നഹിക്ക് വിദ. ഇപ്പം ജീവൻലാൽ ചോദിക്കും, എന്തുകൊണ്ട് വിട്ടില്ല എൻ്റെ മകളെ?
കെഹ റഹേ തേ ദഹേജ് പൂരാ നഹീ ദിയാ ഗയ. അവർ പറയുന്നത് അവരുദ്ദേശിച്ചത്രയും ഡൗറി അവർക്ക് കിട്ടിയില്ല. ഹംനെ തോ ജീവൻ ഭർ കി കമായി ദേ ദി ഓർ ഉൻകി നസർ മേ ദഹേജ് പൂരാ നഹീ ദിയാ ഗയ. ലോഭി കഹീങ്കേ. ഇപ്പം ജീവൻലാലിന് ദേഷ്യം സഹിക്ക വയ്യാതെ പറയും. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ സ്വത്തും, ജീവിതകാലം മുഴുവനും നമ്മൾ നമ്മുടെ ജീവിതകാലം മുഴുവനും അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് മുഴുവനും കൊടുത്തു, എന്നിട്ട് അവർക്ക് കൊതി തീർന്നില്ലേ? ലോഭി കഹീങ്കേ. ഉനേക്കോ ഭലാ ബുറാ കഹ റഹേ ഹോ ബേട്ടി വാലേ ചാഹേ അപ്ന ഘർ ദ്വാർ ബേച്ച് കർ ദേ ദേ പർ ബേട്ടെ വാലോ കി നാക് ഭോ സിക്കുടി ഹി രഹതി ഹൈ. ഇപ്പം രാജേശ്വരി പറയും, എന്തിനാണ് അവരെ കുറ്റം പറയുന്നത്? പെൺകൂട്ടർ എന്തൊക്കെ ചെയ്താലും തൃപ്തി വരുത്തില്ല ആൺകൂട്ടർക്ക്. അവർക്ക് എപ്പോഴും ഒരു മുഖത്തൊരു പ്രസാദം ഇല്ലായ്മയാണ്. എത്രയൊക്കെ കൊടുത്താലും ആൺകൂട്ടർക്കൊരു സന്തോഷം കാണില്ല. മഗർ ഷരാഫത്ത് ഓർ ഇൻസാനിയത്ത്. എന്നാലും ഒരു മാന്യതയൊക്കെ വേണ്ടേ? ജീവൻലാൽ ചോദിക്കുകയാണ്. ഒരു ഇൻസാനിയത്ത്, ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനൊക്കെ വേണ്ടേ? ഇപ്പോഴാണ് അയാൾക്ക് ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനും പിന്നെ ഒരു ഇൻസാനിയത്തും ഷറാഫത്തും ഒക്കെ ഓർമ്മ വരുന്നത്. അപ് ഷറാഫത്ത് ഓർ ഇൻസാനിയത് കി ദുഹായി ദേത്തേ ഹോ കുഷ് ദേർ പെഹ്ലേ തോ. ഇപ്പം രാജേശ്വരി തക്ക സമയത്ത് കൊട്ടുകൊടുക്കും ഭർത്താവിന്. ഓ, ഇപ്പോഴാണോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മാന്യതയൊക്കെ ഓർമ്മ വന്നത്? അപ്പം ഇച്ചനേരം മുമ്പേ പ്രമോദിനെ കുത്തി കുത്തി പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ചുപ്രഹോത്തും ബഹോത് ചുപ്രഹി അബ് നഹി രഹൂങ്കി ആഖിർ ക്യാ കമി ഹൈ ബഹു കെ ദഹേജ് മേ മഗർ തും ഹോ കി. അപ്പം രാജേശ്വരി പറയും, ഞാൻ ഒരുപാട് മിണ്ടാതിരുന്നു, ഇനി ഞാൻ മിണ്ടാതിരിക്കില്ല. എന്ത് കുറവാണ് കമല കൊണ്ടുവന്ന ആ ഡൗറിയിൽ? ഒരു കുറവും ഇല്ല. പക്ഷെ നിങ്ങളാണെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ ആർത്തി ഒരു കാലത്തും തീരത്തില്ല. മേരി ബേട്ടിക്ക് വിദാ നാ കർക്കെ ഉൻഹോനെ മേര അപമാൻ കിയാ ഹെ മേ ഉനെ ഏസാ കറൂങ്ക വേസാ കറൂങ്ക. അങ്ങനെയൊക്കെ അയാൾ ദേഷ്യത്തിൽ പറയും. എൻ്റെ മകളെ വിദാ ചെയ്തില്ല, അവളെ ഞാൻ കണ്ടോളാം. തും ബി തോ കിസി കി ബേട്ടി കി വിദാ നാ കർക്കെ അപമാൻ കർ റഹേ ഹോ കിസി കാ. നിങ്ങളെന്താണ് ചെയ്യുന്നത്? നിങ്ങളും അതന്നെ ചെയ്യുന്നത്. വേറെ ഒരാളുടെ മകളെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവരെ ഒന്ന് വീട്ടിലേക്ക് നിങ്ങൾ വിടുന്നില്ലല്ലോ. ജീവൻലാൽ ചീഖ് കർ കേത്താ ഹെ, ദേഷ്യപ്പെട്ട് പറയും, ഗൗരി കി മാ അബ് ഭി ആഖേ നഹി ഖുലി ജോ വ്യവഹാർ അപ്നി ബേട്ടി കെ ലിയേ തും ദൂസറോ സെ ചാത്തേ ഹോ വഹി ദൂസരെ കി ബേട്ടി കോ ഭി ദോ ജബ് തക് ബഹു ഓർ ബേട്ടി കോ ഏക് സാ നഹി സംജോഗേ ന സുഖ് മിലേഗാ ഓർ ന ശാന്തി. അരെ ദേഖോ, തുമേ അഗർ സുഖ് ഓർ ശാന്തി കി ജറൂറത്ത് ഹെ, സുഖവും സമാധാനവും ഒക്കെ വേണമെങ്കിൽ നിങ്ങളെന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ മകളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, അതുപോലെ നിങ്ങളും മറ്റുള്ളവരുടെ പെൺമക്കളോട് പെരുമാറണം. ജീവൻലാൽ കാഫി ബേച്ചാൻ ഹുജാത്തെ ഹെ, ബേച്ചാനി സെ ഇധർ ഉധർ ടഹൽത്തെ ഹെ, ആകെ കൺഫ്യൂസ്ഡ് ഡിസ്റ്റേബ്ഡ് ആവും, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, ഒരു സമാധാനവും ഇല്ല. ബഹു ഓർ ബേട്ടി, ബേട്ടി ഓർ ബഹു അജീബുൽ ഛൻ ഹെ, എനിക്ക് കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണല്ലോ. മരുമകൾ, മകൾ, കാരണം അയാൾക്ക് മകൾ എന്നല്ലാതെ മരുമകളിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നേ ഇല്ലായിരുന്നു. അപ്പം ഇപ്പം ആകെ കൺഫ്യൂഷനാവും, മകൾ മരുമകൾ ആകെ കൺഫ്യൂഷനാവും. അഗർ ഹർ ബേട്ട വാല യഹ യാദ് റഖേ കി വഹ ബേട്ടി വാല ഭി ഹെ തോ സബ് ഉൽജനെ സുലജ് ജായ്. ദേഖിയെ, എല്ലാ ആൺകൂട്ടരും ഇത് ഓർമ്മ വെച്ചാൽ കൊള്ളാം, അവരും ഒരു പെണ്ണിൻ്റെ അച്ഛനും അമ്മയൊക്കെ ആണെന്നുള്ള ഒരു ബോധം. കാരണം അവരുടെ മകളും ഇതേപോലെ വേറൊരു കുടുംബത്തിൽ പോയാൽ ഇങ്ങനെ ഇൻസൾട്ടഡ് ആകുമ്പം എന്തുമാത്രം ദുഃഖം ഉണ്ടാവും അവരുടെ മകൾക്ക്. അത് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഷായത്ത്, ഷായത്ത് തും ഠീക്ക് കേത്തി ഹോ. ഇപ്പം ജീവൻലാൽ രാജേശ്വരി നോക്കി പറയും, നീ ശരിയാ പറയുന്നത്. അബ് മുഝേ ആഗ്യാ ദീജിയെ ബാബുജി. ഇതിൻ്റെ ഇടയ്ക്ക് പ്രമോദ് പറയും, ഞാൻ ദാ പോകുന്നു, എനിക്ക് പോകാൻ സമയമായി. മേരി ഗാഡി കാ സമയ ഹോ റഹാ ഹെ മെ ജാ റഹാ ഹൂ മെ ജൽദ് ഹി ഫിർ ആവുങ്ക വിശ്വാസ് റഖേ ഇസ് ബാർ ആപ്കി ചോട്ട് കെ ലിയേ മർഹം ലാനാ നാ ഭൂലൂങ്ക. ഞാൻ ഇനിയും വരാം, വരുമ്പോൾ ഞാൻ തീർച്ചയായും അങ്ങയുടെ മുറിവ് ഉണങ്ങാനുള്ള മരുന്നുമായിട്ടേ വരുള്ളൂ. ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഡൗറിക്കുള്ള 5000 രൂപയും കൊണ്ടേ വരുള്ളൂ. ടെഹറോ പ്രമോദ് മുഝേ ഓർ ലജ്ജിത് നാ കറോ ബേട്ട മേരി ചോട്ട് കാ ഇലാജ് ബേട്ടി കി സസുറാൽ വാലോനെ ദൂസറി ചോട്ട് സെ കർ ദിയാ ഹെ. മോനെ, എന്നെ ഇനിയും
നാണക്കെടുത്തല്ല്, എൻ്റെ മുറിവിൻ്റെ മരുന്ന് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അതെന്താണ്? എൻ്റെ മകളുടെ വീട്ടുകാർ അമ്മായി അച്ഛനും അമ്മായിയമ്മയും എല്ലാം എനിക്ക് നല്ലൊരു അടുത്തൊരു മുറിവ് തന്നു. അപ്പോൾ ഒരു മുറിവ് എൻ്റെ മറുമരുന്നായിട്ട് വേറൊരു മുറിവ് എനിക്ക് കിട്ടിയപ്പോൾ എൻ്റെ ഈ മുറിവങ്ങ് ഉണങ്ങി. പ്രമോദിക്തം ആശ്ചര്യസേ, അതിശയിച്ചു പോവും, എങ്ങനെ ഈ മനുഷ്യന് ഇത്രയും പെട്ടെന്നൊരു മാറ്റം വന്ന് എന്നുള്ളത് പ്രമോദ് കാഫി ആശ്ചര്യസേ ബാബുജി. പ്രമോദിനെ വിശ്വസിക്കാൻ വയ്യ. ഇപ്പം ജീവൻലാൽ ഒരു തീരുമാനം പറയും. കഭി കഭി ചോട്ട് ഭീ മർഹം കാ കാം കർ ജാത്തി ഹെ ബേട്ടാ. ഓർ രാജേശ്വരിക്ക് ഓർ മുടക്കർ കേത്താ ഹെ, അരേ ഖടി ഖടി ഹമാരാ മൂ ക്യാ താക്ക് റഹി ഹോ, അന്തർ ജാക്കർ തയ്യാറി ക്യോ നഹി കർത്തി, ബഹു കി വിദാ നഹി കർണി ഹെ ക്യാ. ഇവിടെ നിന്ന് എൻ്റെ മുഖം എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? പോയി അകത്ത് പോയി മരുമകളെ വിടാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യുന്നു പറയും. അപ്പം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പെട്ടെന്ന് ജീവൻലാൽ തൻ്റെ തീരുമാനം അങ്ങ് മാറ്റുന്നു. അയാൾക്ക് ഈ ഒരു ബോധ്യമായി, ഈ ഒരു കാര്യം ബോധ്യമായി, തൻ്റെ മകൾ ഇൻസൾട്ടഡ് ആയപ്പം, താൻ ഇൻസൾട്ടഡ് ആയപ്പം, അതും ഇത്രയധികം ഡൗറി കൊടുത്തിട്ടും ഇൻസൾട്ടഡ് ആയപ്പം അയാൾക്ക് കാര്യം പിടികിട്ടി. ഡൗറി എന്ന് വെച്ചാൽ ഒരു എമൗണ്ടിൽ നിൽക്കുന്നതല്ല, ഒരു ലിമിറ്റ്ലെസ് ആഗ്രഹമാണ് മനുഷ്യർക്ക്. എത്ര കിട്ടിയാലും കുറച്ചുകൂടെ ആകാമായിരുന്നു എന്നുള്ളൊരു ചിന്താഗതിയാണ്. അപ്പോൾ ഒരു നമ്മുടെ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എവിൽ പ്രാക്ടീസാണ് ഡൗറി സിസ്റ്റം. അത് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇതൊരു പകൽ പോലെ സത്യമാണ്. ഇത് കോമൺ ആയിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതിൻ്റെ എതിരെയുള്ള ഒരു അവയർനെസ് കൂടിയാണ് ഈ ഏകാംഗിയിലൂടെ വിനോദ് രസ്തോഗി ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിൻ്റെ മിക്ക ഏകാംഗിയും നാട്ടക്കും എല്ലാം ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു മെസ്സേജ് കൺവേ ചെയ്യാനാണ് അദ്ദേഹം ലിറ്ററേച്ചറിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ, ഓദറിനെ പറ്റിയുള്ള മറ്റ് കാര്യങ്ങളും, യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലുള്ള മറ്റ് പ്രൊബേബിൾ ക്വസ്റ്റ്യൻസും പാറ്റേണും എല്ലാം നമുക്ക് പതിവ് പോലെ പിന്നീടൊരു വീഡിയോയിൽ ചെയ്യാം. അതുവരേക്കും നന്ദി, നമസ്കാരം.